ചെറിയൊരു കുമ്പളത്തിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണമാണ് കേട്ടോ. അപ്പം അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇത്രയും ഒരു ചെറിയ കഷ്ണം കഴുകി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നല്ലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ, തൊലി കളഞ്ഞ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം നോക്കാം. ഇപ്പം നോക്കി ഞാനിപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് നല്ലപോലെ ഇതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി അരിഞ്ഞ അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അപ്പം അതിൽ കുറച്ച് നെയ്യ് അധികം തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യിൽ വേണം, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഇപ്പം തന്നെ കുറച്ച് ഒഴിച്ചത്. അപ്പം നല്ല പോലെ ഇത് ചൂടായിട്ട് നെയ്യ് കണ്ടാലും അറിയാമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം വറക്കാൻ നിൽക്കും ചേർത്ത്, അത് വറുത്തിട്ട് അപ്പം ഇനി ഞാൻ ഈ നെയ്യിൽ കിടന്നിട്ട് നല്ല പോലെ വഴന്ന് വെന്ത് വെക്കേട്ടാ. നോക്കി ഞാൻ ഇതിപ്പോൾ നല്ല പോലെ ഈ നെയ്യിൽ കിടന്ന് നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പം ഞാനൊരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തുട്ടോ. അതൊന്ന് വെന്തതിൻ്റെ ശേഷം ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും, കുറച്ച് നെയ്യും കൂടിയും ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത്തിരി പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോഴും എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് മറക്കും ചെയ്തു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ. അപ്പം ഞാൻ കുമ്പളം കൊണ്ട് ഹലുവയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മിഠായി എന്ന് പറയാം, ഹലുവ എന്ന് പറയാം. അപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ ഫുഡിനൊപ്പം കിട്ടുന്ന ഒരു രെസിപ്പിയാണ് ഈ ഒരു നല്ലൊരു സ്വീറ്റ് രെസിപ്പിയാണിത്. അപ്പോൾ ഇതിനി ഇതിൽ കിടന്ന് നല്ല പോലെ വഴന്നൊന്ന് ഇതായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് ആദ്യമായി നമ്മൾ ഇതിലിടുന്നതായിരുന്നു, ഞാനത് മറന്നു. നമ്മളെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തിടേണ്ടതായിരുന്നു, ഞാനത് മനസ്സിൽ നിന്ന് വിട്ടു. അപ്പം ഇപ്പം അത് ചേർക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഇതൊന്ന് അതിൽ ചേർക്കാൻ നോക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതുകൊണ്ട് ഞാൻ ഇതൊന്ന് വരുന്നതിൻ്റെ ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ചൂട വറക്കട്ടെ. നല്ല പോലെ ഇപ്പോൾ ഇത് കണ്ട നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നന്നായി ഇതാക്കി. അപ്പം ഞാൻ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെയ്യോട് കൂടിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഞാൻ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് സെറ്റായി വെച്ചേട്ടാ. അപ്പം നോക്കി നമ്മളുടെ ഇത് നല്ല ഇതായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നെയ്യൊക്കെ ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഫുഡ് കളറാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ കളറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇതിൽ ചേർക്കുന്നുണ്ട്, കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നല്ല പോലെ അളന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ അരിവേൻ്റെ കളർ അങ്ങനെ മാറി ഒരു വെറൈറ്റി കളറായി. എല്ലാവരും ചോപ്പ് മഞ്ഞ അങ്ങനെയൊക്കെ ചേർക്കാം. അപ്പം ഞാനപ്പോൾ ഒന്ന് വ്യത്യസ്തമാവട്ടെ എന്ന് കരുതിയിട്ട് ഗ്രീൻ ആപ്പിളിൻ്റെ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോക്കിയാൽ നമ്മളുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ തീയൊക്കെ ഓഫാക്കി അത് ഞാനൊരു പാത്രത്തിലോട്ട് ഇതോട് കൂടിയിട്ട് തന്നെ മഞ്ഞ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ അലിവ ഇവിടെ റെഡി ആയിട്ടാ. കുമ്പളത്തിൻ്റെ അലിവയാണത്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇളവൻ ഇളവൻ എന്നൊക്കെ പറയും. അപ്പം ഞാനിതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഈ ആഗ്രഹപേടയും ഇതുകൊണ്ട് തന്നെ കുമ്പളത്തോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പം ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറച്ച് മതിയോ, അധികം സാധനങ്ങളോ ഒന്നും വേണ്ട, ഒരുപാട് പണികളോ ഒന്നുമില്ല.
അപ്പോൾ നമ്മുടെ അലുവ നല്ലൊരു കുമ്പളത്തിൻ്റെ അലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി നല്ല നല്ല സുഹൃത്തുക്കളോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ.